ഈശോ മെസ്സിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജീവനും മരണവും മുമ്പിലുണ്ട്, ഏത് തിരഞ്ഞെടുക്കും? പ്രഭാഷകൻ്റെ പുസ്തകം 15:17 ഇപ്രകാരം പറയുന്നു, ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് തിരഞ്ഞെടുക്കാമേ. വീണ്ടും നിയമാവർത്തന പുസ്തകം 30:15 കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും മരണവും തിന്മയും നന്മയും വെച്ചിരിക്കുന്നു. നീ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. എന്നാൽ നീ അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ ആരാധിച്ചാൽ നീ നശിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 15:14 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ച് അവന് സ്വാതന്ത്ര്യം നൽകിയെന്ന്. അപ്പോൾ നന്മയും തിന്മയും ജീവനും മരണവും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. എന്നാൽ വചനം നമ്മൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സുഭാഷിതൻ്റെ പുസ്തകം 14:12 ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകാമെന്ന്. ഓർക്കുകയാണ് ഒരു ധ്യാനഗുരു പറഞ്ഞത്, ഒരിക്കലൊരു അമ്മയും കൈക്കുഞ്ഞുമായി അച്ഛൻ്റെ അടുത്ത് വരികയാണ്. ഒരു ക്രിസ്ത്യാനിയാണ്, എന്നാൽ അവർ സ്നേഹിച്ച് അന്യജാതിയിൽപ്പെട്ടൊരു പുരുഷനെ വിവാഹം കഴിച്ചു. ദിവസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് അവന് വേറൊരു ഭാര്യയും കുഞ്ഞുമുള്ള കാര്യം. ഇതാ അവനിവരെ ഉപേക്ഷിച്ചു, ഇതാ ഇവരുടെ തിരഞ്ഞെടുപ്പ് തെറ്റായിപ്പോയി. ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകാമെന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഓരോ തിരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് മുമ്പായും ദൈവഹിതം അന്വേഷിക്കുന്നവരായി നമ്മൾ മാറണം. അതുപോലെ തന്നെ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായി നമ്മൾ മാറണം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കണം. ഉദാഹരണം, നമ്മൾ മക്കളെ ഏത് സ്കൂളിൽ പഠിപ്പിക്കണം, ഏത് ജോലി നമ്മൾ തിരഞ്ഞെടുക്കണം, നമ്മൾ വീട് വെക്കുന്ന കാര്യം, ഇതാ കല്യാണ കാര്യമാണ്, ഏത് ബന്ധം തിരഞ്ഞെടുക്കണം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും വചനം ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനം 25:12 കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി അവിടുന്ന് കാണിച്ചു നൽകുമെന്ന്. കർത്താവിനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവർ തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി കർത്താവ് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നന്നായി വരികയും ജീവിത വിജയം നേടുകയും ചെയ്യും. ചിലപ്പോൾ ആ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയാലും അത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കുമെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റോമ 8:28 തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്നും. സ്നേഹമുള്ളവരെ, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ശരിയായ രീതിയിലാണെങ്കിൽ ജീവിത വിജയം നേടുവാൻ സാധിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.